ചെയ്യാൻ പോകുന്നത്, ഒരു പടുതോക്കുളം എന്നൊരു കൺസെപ്റ്റായിട്ടാണ്. നമ്മൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഈ ചെറിയ മീൻ കൃഷി, അതാണ് സംഭവം. അപ്പം ഞാൻ നരിക്കുനിയിൽ മഞ്ഞള ബോയിൽ, അതായത് വട്ടോളിൻ്റെ പ്ലേസ് അടുത്തായിട്ട് വരും മഞ്ഞള ബോയിൽ. ഒരു പ്രവാസി മലയാളിയായ മുഹമ്മദ് റഫീഖ് എന്ന സാറിൻ്റെ വീട്ടിലെ അഫ്ലു എന്ന യൂട്യൂബറുടെ വീട്ടിലാണ് ഞാൻ പോകുന്നിരിക്കുന്നത്. അപ്പോൾ അഫ്ലുവിനെ എനിക്ക് പരിചയമുള്ളത്. അപ്പോൾ അഫ്ലു എന്ന അപ്പോൾ നമ്മൾ ഇന്ന് അഫ്ലുവിൻ്റെ വീട്ടിലേക്ക് പോകും. ഇതാണ് അഫ്ലു. അഫ്ലു ഒരു യൂട്യൂബർ കൂടിയാണ്. അപ്പൊ നമ്മളെ ഇവരെ വീട്ടിലാണ് വിശ്വാമ കാണാൻ. അപ്പൊ അഫ്ലു, നമ്മളെല്ലാരും കൂടുന്ന വിശ്വാമ കാണാൻ വന്നാണ്. അപ്പൊ ഒന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പോവാണ്. വിശ്വയോട് താല്പര്യം. അപ്പൊ മദറിനോടൊക്കെ മനസ്സിലായി, എനിക്ക് എല്ലാ ആഗ്രഹമുണ്ടെന്ന്. അപ്പോ എല്ലാരും കൂടി ഒന്ന് കൂടി ഇരുന്ന് ആലോചിച്ചപ്പോ ഇങ്ങനെ സംരംഭം തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. പ്ലാനിങ് തുടങ്ങി ഞങ്ങള്. ഓ, അങ്ങനെ തുടങ്ങി. അപ്പൊ ശരിക്കും ഈ ഫിഷ് ഫാം ഈ പടുതാക്കുളം എന്നാണോ നമ്മൾ മലയാളികൾ പറയാം. അപ്പൊ ഇതിന് എങ്ങനെ ഇതിന്റെ ബജറ്റ് ഒക്കെ ഭയങ്കര എങ്ങനെയാ ഇതിന്റെ ബജറ്റ് വരുന്നത്? ഒരു ലക്ഷത്തിലധികം. അപ്പൊ ആക്ച്വലി പറയണെങ്കിൽ വെച്ചാല് നമ്മൾക്കൊരു പറമ്പുണ്ടെങ്കിൽ നമുക്കിത് ആർക്കും തുടങ്ങാവുന്ന ഒരു സംരംഭമാണ്. അപ്പം ഒരു ലക്ഷം എന്ന് പറയുമ്പോ നിങ്ങളിപ്പം ഈ കുളത്തിന്റെ ഈ ലെങ്ത്തും വൈഡൊക്കെ അനുസരിച്ചാണോ? അപ്പൊ ഒരു സാധാരണക്കാരന് ചെറിയൊരു കുളമാകുമ്പോ അത്ര ചെലവ് വരില്ല എന്നല്ലേ പറയുന്നത്? ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കാൻ പോവാണേ. അപ്പൊ അത് കാണുന്നില്ലേ നിറയെ മീനുകളൊക്കെ ചാടി കളിക്കുന്നേ. അപ്പൊ അഫ്ലു നമുക്ക് ഫുഡ് ഇടാല്ലേ? ഫുഡ് ഇട്ടത് എല്ലാ മീനും വന്നിരിക്കുന്നു നിറയെ. ഇത് ഒരു ദിവസം എങ്ങനെയാണ് ഇതിന്റെ ഫുഡ്? രാവിലെ ഉച്ച മൂന്ന് നേരാണോ? ഓക്കെ അല്ലേ. ഇതിലിപ്പോ എന്തൊക്കെ മീനുകളാ ഉള്ളത്? ഇതിന് വെള്ളമൊക്കെ എങ്ങനെയാ മാറ്റി കൊടുക്കുന്നത്? ഇതിന് ഹെൽപ്പേഴ്സ് വേറെ ആൾക്കാരുണ്ടാവും? ഇത് ഇത്രയും വലിയ കുളമൊക്കെ ആയതുകൊണ്ട്. അതെയോ? അപ്പൊ ഇത് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ എങ്ങനെ ഇതെങ്ങനെ ശരിക്കും ഫിഷ് വളർത്തലിനാണല്ലോ. അപ്പൊ ഇത് ഒരു ദിവസം മൂന്ന് നേരാണ് ഫുഡ് കൊടുക്കുന്നതെ. പിന്നെ വെള്ളം മാറ്റുന്നൊക്കെ എങ്ങനെയാ? വെള്ളം മാറ്റാൻ കൊല്ലത്തിൽ ഒരു വട്ടാണ്. അപ്പൊ ഗൈസ് ഒരു നമുക്കൊരു ബ്രേക്ക് എടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ വന്ന് കുറഞ്ഞ തരാം. അപ്പോൾ അവരെ ഈ അഫ്ലുവിൻ്റെ ഉമ്മ സ്നേഹത്തോടെ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഒരു ബ്രേക്ക്. ഇങ്ങനെ വലൊക്കെ കിട്ടണം അല്ലേ? അപ്പൊ ഗൈസ് നമ്മളെ വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ടാങ്ക് ഒക്കെ കലക്കി തന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് കുടിച്ചിട്ട് ഈ ടാങ്ക് കുടിച്ചിട്ട് എനർജിയോടുകൂടി നമുക്ക് ബാക്കി ഷോർട്ട് ചെയ്യാം. ഓക്കെ. കൂടുമ്പോ മീനുകൾ നല്ല വളർച്ച കൂടും. ഓ, അതുകൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് ഒക്കെ വരുന്ന സിസ്റ്റംസ് ഉണ്ടല്ലേ. അതാണ് എയറേഷൻ. അത് ഫുൾ ടൈം ഓൺ ആക്കി ഇടണം. അങ്ങനെ രാത്രി തീറ്റ കൊടുത്തതിന് ശേഷം ഫുൾ ഓൺ ആക്കിടും.
പിന്നെ അര രണ്ട് മണിക്കൂർ അരമണിക്കൂറൊക്കെ വിട്ട് 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 അത് ഓഫാക്കി ഓഫാക്കി വെക്കണം അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താ ഈ സെറ്റപ്പ്? ഈ ഈ ഫിൽട്ടറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരോ? ഈ ഫിൽട്ടർ എന്നാല് ഈ ടാങ്ക് ഈ നാല് ടാങ്കിലാണ് ഫിൽട്ടർ നടത്തുന്നത്. ആദ്യ ടാങ്കിൽ നിന്ന് രണ്ടാമത്തെ ടാങ്കിലേക്ക് പോകുക, അതിനുശേഷം മറ്റു ഓരോ ടാങ്കിലും കയറി ഇറങ്ങി പോകും. അത് ഈ ഈ വേസ്റ്റ് മീനിന്റെ വേസ്റ്റുകളൊക്കെ അടഞ്ഞിരിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അവസാന ടാങ്കിൽ നിന്ന് പോകുന്നത് പൈപ്പിലൂടെ ഓരോ ബക്കറ്റിലുമാണ്. അപ്പൊ ഈ ഈ ബബിൾസിന്റെ എയറേഷന്റെ കാര്യം ഒന്ന് പറഞ്ഞുതരോ? ഈ വലിയ കുളത്തിൽ ആകെ ഉള്ളത് മൂന്ന് എയറേഷനാണ്. അത്യാവശ്യം നല്ല പതക്കെ വരുന്നുണ്ട്. അതിന് കൂടുതൽ കൂടുതൽ മീൻ ഉണ്ടാകുമ്പോ അതിന് കത്തുപോകാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് എയറേഷൻ സജ്ജീകരിച്ചത്. അപ്പൊ ഈ ഇതെങ്ങനെയാ ഇതിന്റെ വിളവെടുപ്പ് വരുന്നത്? ഇത് മത്സ്യകൃഷിയാണല്ലോ, അപ്പൊ ഇത് എങ്ങനെയാ നിങ്ങൾ ഇത് നിങ്ങളും യൂസ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമോ? അപ്പൊ ഇത് എങ്ങനെയാ ഇതിന്റെ വിളവെടുപ്പ് എങ്ങനെയാ വരുന്നത്? എങ്ങനെ പുറത്ത് ആയിട്ടുള്ളൂ? അപ്പൊ ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ ആറു മാസം കഴിയണം. അപ്പൊ എങ്ങനെ പുറത്തേക്കൊക്കെ ഓർഡർ വരാറുണ്ടോ? കൊടുക്കാറുണ്ടല്ലേ നിങ്ങള്? ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ എല്ലാരും വരുമ്പോ? അപ്പൊ എങ്ങനെയാ ഇത് എത്ര എങ്ങനെ ഇത് എത്രയായിട്ട് കൊടുക്കുക? എങ്ങനെയൊക്കെ മീനുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരോ? അത്യാവശ്യം നല്ല മാർക്കറ്റും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചിത്രാട എന്ന മീൻ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പൊ ഇവിടെ വേറെ മീനുകളൊന്നുമില്ല, തിലോപ്പിയ അങ്ങനത്തെ മറ്റേതൊന്നുമില്ല? അപ്പൊ ഈ ചിത്രാടക്ക് നല്ല മാർക്കറ്റിംഗ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയണേ? ടേസ്റ്റും ഉണ്ട്. അപ്പൊ കൊണ്ടുവന്നുണ്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണോ കൂടുതൽ വരുന്നത്? വരുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ വിളവെടുപ്പ് എങ്ങനെയാ വരുന്നത്? ഇത് മത്സ്യകൃഷിയുടെ ആറു മാസം കഴിയുമ്പോ വിളവെടുപ്പ്. ഇപ്പൊ മീനെ സേവ് ചെയ്യുന്ന പറഞ്ഞാലും മൂന്ന് മാസമായിട്ടുള്ളൂ. ആറു മാസം കഴിഞ്ഞാല് വിളവെടുപ്പ് പോകും. അപ്പൊ ദൂരെ നിന്നൊക്കെ ഓർഡർ വരുന്നുണ്ടോ? ഓർഡർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നുണ്ട്? അപ്പൊ ഓക്കെ. അപ്പൊ അത് റേറ്റും കാര്യങ്ങളൊക്കെ നേരിട്ട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് മീനിന്റെ മീനിന്റെ വലിപ്പവും സൈസൊക്കെ അനുസരിച്ചാണ് ഞങ്ങൾ ഇപ്പോ ഇതിന്റെ പൈസ ഒക്കെ. ആ ടാങ്കിൽ നിന്ന് വെള്ളം പൈപ്പിലൂടെ വരും, എന്നിട്ട് ബക്കറ്റിലേക്ക് വെള്ളം ഒഴുകാണ് ചെയ്യുക ബക്കറ്റിലൂടെ. അപ്പോ ഈ ബക്കറ്റിലൊക്കെ പച്ചക്കറിയാണ് അട്ടിരിക്കുന്നത്. ആ ബക്കറ്റിൽ പച്ചക്കറി വെച്ചിരിക്കുന്നത്. അപ്പോ ഈ ചെടിന്റെ വേരുകള് ഈ അമോണിയ വലിച്ചെടുക്കുന്നാണ് പറയുന്നത്. ഈ ചെടികളിൽ എന്താണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ചെടി വെക്കാനുള്ള കാരണം ഒന്ന് പറഞ്ഞുതരോ? ഈ ഫിഷ് വേസ്റ്റ് ചെടികളെ വേരുകള് അമോണിയ വലിച്ചെടുക്കും. അപ്പോ വെള്ളം ശുദ്ധിയാവുകയും ചെയ്യും. മാത്രമല്ല ഈ വേസ്റ്റ് കൊണ്ട് ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. അപ്പൊ ഏതൊക്കെ ചെടികളാ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇവിടെ മുളക്, വെണ്ട, പയറ്, പടവലം, കയ്പ. അപ്പോ ഈ ഫിഷിന്റെ ഇതിന്റെ കൂടെ തന്നെ ഇത്രയും ചെടികൾ വളരുകയും ചെയ്യും. അപ്പൊ നല്ല ലാഭമാണ്. ഫിഷ് വേസ്റ്റ് എല്ലാം നമുക്ക് ഈ ചെടികൾ വളരാൻ ഉപയോഗിക്കാം അല്ലേ? ഈ വേസ്റ്റ് ഒക്കെ ടാങ്കിന്റെ ഉള്ളിലാണ് അടിഞ്ഞു കൊടുക്കുക. അപ്പോ അത് അടുത്തടുത്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൊട്ടയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കുന്നത്. ഇതിപ്പോ ഇത് രണ്ടാമത്തെ വീട്ടിലെ രണ്ടാമത്തെ കുളമാണ്. അപ്പൊ ഇതിലെങ്ങനെയാ മീനുകളൊക്കെ? ഇതിലും ആയിരത്തോളം മീനുണ്ട്. ആയിരത്തോളം മീന്? രണ്ടായിരം മീനും ഇതിൽ ആയിരം മീനുമാണ് ഉള്ളത്. അപ്പൊ ഇതിലും ചിത്രലാട തന്നെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അപ്പോ ഇത് എല്ലാം എല്ലാ ആരാ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ? വീട്ടുകാരെല്ലാരും കൂടി. അപ്പൊ ഇത് പ്രത്യേകിച്ച് വെള്ളം മാറ്റാനൊക്കെ നിങ്ങൾ തന്നെയാ ചെയ്യുന്നത്? കൊല്ലത്തിൽ ഒരു വട്ടം അപ്പൊ കുഴപ്പമില്ല. സെറ്റിംഗ്സ് ഒക്കെ റെഡി ആക്കിയാണെങ്കിൽ സഹായിച്ചിരുന്നു.
ക്രിയേറ്റിവിറ്റിന്റെ ആളാണ്. ഇതാ ഡിസൈൻ ചെയ്ത് നിങ്ങടെ ഒന്ന് നോക്കി നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഉള്ളിൽ ഈ വർക്കുകളൊക്കെ കണ്ടാൽ മനസ്സിലായി ഡിസൈൻ ചെയ്തൊക്കെ. അപ്പൊ അഫ്ലു അത്രത്തോളം നമ്മളെ ഫിഷുകളെ സ്നേഹിക്കുന്നുണ്ട്, ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പഠിതാക്കൾ എന്ന വീഡിയോ ഇവിടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പഫ്ലു പഫ്ലിൻ്റെ ഫാമിലിക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.